യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെയെല്ലാം തിരുത്തിയെഴുതി സംസ്ഥാന തലത്തിലെന്ന പോലെ ചേലക്കരയിലും നിരവധി ആളുകൾ മത്സര രംഗത്ത്. ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ 7 പേരാണ് മത്സരിക്കാൻ നോമിനേഷൻ നൽകിയത്. പാഞ്ഞാൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ പി കെ മുരളീധരന്റെയും പി എം അനീഷിന്റെയും പക്ഷത്തു നിന്നാണ് മത്സരിക്കുന്നത്. കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് അലവി ദേശമംഗലം രണ്ടാമതായും മത്സര രംഗത്തുണ്ട്. ഡി സി സി പ്രസിഡന്റിന്റെയും ടി ഗോപാലകൃഷ്ണന്റെയും പിന്തുണ അലവി ദേശമംഗലത്തിനാണ്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യനും മത്സര രംഗത്തുണ്ട്. ടി എം കൃഷ്ണന്റെയും ഇ വേണുഗോപാലമേനോന്റെയും പിന്തുണയോടെയാണ് മത്സര രംഗത്തുള്ളത്. കെ എസ് യു നേതാവായ ഗണേഷ് ആറ്റൂർ പി ഐ ഷാനവാസിന്റെയും ജോണി മണിച്ചറുടെയും പക്ഷത്തു നിന്നാണെന്നും സൂചന. ഇവരെ കൂടാതെ അഹമ്മദ് സഹ്വാൻ, മിഥുൻ മോഹൻ, വിനോദ് മണലാടി തുടങ്ങിയവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്തുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിരവധി ആളുകൾ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയം. പി വി സമീർ, റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.